This is Cascade. Welcome to my channel. I am back with the season 2 of Vampire Diaries. This season is an incredible season. നമുക്ക് നോക്കാം സീസൺ 1-ലെ ക്വസ്റ്റ്യൻസിനെല്ലാം ആൻസേഴ്സ് നമുക്ക് കിട്ടുമോ അതോ വീണ്ടും വീണ്ടും കുരുക്കിലേക്ക് നമ്മളെ കൊണ്ടുപോകുമോ. So without you, let's talk about the recap. In the last episode, Katherine എലീനയായി അവളുടെ വീടിനുള്ളിൽ കയറിയിരിക്കുകയാണ്. ആൻഡ് ഡേമനെ അവൾ കിസ് ചെയ്തു, അങ്കിൾ ജോണിനെ കൊന്നു. ജേമി വാമ്പയർ ബ്ലഡും കുറേ പെയിൻ കില്ലേഴ്സും കഴിച്ചിരിക്കുന്നു. സോ ലെറ്റ്സ് സീ വാട്സ് ഗോണ ഹാപ്പൻ ഇൻ ദ ഫസ്റ്റ് എപ്പിസോഡ് ഓഫ് വാമ്പയർ ഡയറീസ് സീസൺ 2. റിയൽ എലീന ഗേറ്റിൽ നിന്നും വീടിനുള്ളിലേക്ക് കയറുന്നു. സ്റ്റെഫനോട് അവൾ ഫോണിൽ സംസാരിക്കുകയാണ്. അവൾ കിച്ചണിൽ ചോരയിൽ കുളിച്ച് കിടക്കുന്ന അങ്കിൾ ജോണിനെ കാണുന്നു. അദ്ദേഹത്തിൻ്റെ വയറ്റിൽ കത്തി കുത്തി ഇറക്കിയിരുന്നു. അയാളുടെ മാജിക് റിങ്ങിനോട് കൂടി ഫിംഗേഴ്സ് മുറിച്ചു മാറ്റപ്പെട്ടിരിക്കുന്നു. എലീന ആംബുലൻസിന് കോൾ ചെയ്യുന്നു. അങ്കിൾ ജോണിന് പാതി ജീവനുണ്ട്. അയാൾ എലീനയോട് പിന്നിലേക്ക് നോക്കുക എന്ന് പറയുന്നു. എലീന തിരിഞ്ഞു നോക്കുമ്പോഴേക്കും കാതറിൻ അവിടെ നിന്നും സ്ഥലം വിട്ടിരുന്നു. എലീന അങ്കിൾ ജോണിനെ കുത്തിയ കത്തിയുമായി വീടിനുള്ളിലെല്ലാം മർഡറെ തിരയുന്നു. ആൻഡ് വീടിനുള്ളിൽ ജേമി സേഫാണോ എന്ന് നോക്കാൻ അവൻ്റെ റൂമിലേക്ക് പോയി നോക്കുന്നു. എലീന അവനെ ഉണർത്തുന്നു. അവിടെ വെച്ച് എലീനയ്ക്ക് പെയിൻ കില്ലേഴ്സിൻ്റെ ബോട്ടിൽ കിട്ടുന്നു. നെക്സ്റ്റ് സീനിൽ ആംബുലൻസിൽ കയറ്റി അങ്കിൾ ജോണിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. സ്റ്റെഫനും വന്നിട്ടുണ്ട്. അങ്കിൾ ജോണിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയ ശേഷം എലീന സ്റ്റെഫനോട് ജേമിയെ പറ്റി പറയുന്നു. ലൈക്ക് അവൻ അന്നയുടെ വാമ്പയർ ബ്ലഡും ഡ്രിങ്ക് ചെയ്ത് സ്ലീപ്പിംഗ് പിൽസും എടുത്തിരുന്നു ഫോർ എ സൂയിസൈഡ് അറ്റംപ്റ്റ്. വാമ്പയർ ട്രാൻസിഷൻ പ്രോസസ്സിലായിരിക്കാം അവനിപ്പോൾ. സ്റ്റെഫിൻ ജേമിയെ നോക്കിയിട്ട് പറയുന്നു, ജേമി മരിച്ചിട്ടില്ല, അവനെങ്ങനെയോ രക്ഷപ്പെട്ടു, അവനിപ്പോഴും ഹ്യൂമൻ തന്നെയാണ്. സ്റ്റെഫിൻ ജേമിയെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ഈ വാമ്പയറിസം ഒരു വലിയ അനുഗ്രഹമൊന്നുമല്ല, അതൊരു ശാപമാണ്. സ്റ്റെഫിൻ അതിനെപ്പറ്റി ജേമിയോട് സംസാരിക്കുന്നു. നെക്സ്റ്റ് സീനിൽ ഹോസ്പിറ്റലിൽ ഷെറിഫ് ബാണിയെ കാണുന്നു. അന്ന് ആ ഗിൽബർട്ട് ഡിവൈസിൻ്റെ സൗണ്ട് കാരണം ടെയ്ലർ ലോക്ക്വുഡിൻ്റെ ബാലൻസ് തെറ്റി കാറ് ആക്സിഡൻ്റ് ആയിരുന്നു. ആ കാറിൽ കാരോളിനും ഉണ്ടായിരുന്നു. അവൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആണ്, ആൻഡ് ക്രിട്ടിക്കൽ സ്റ്റേജിലുമാണ്. അങ്ങോട്ടേക്ക് ഡെയ്മൺ വരുന്നു. ഷെറിഫ് പറയുന്നു, ഇതെല്ലാം അങ്കിൾ ജോൺ കാരണമാണ്. അയാളുടെ പ്ലാൻ കാരണമാണ് കാരോളിന് ഇന്ന് ആക്സിഡൻ്റ് ആയതും അവൾ ഈ സ്റ്റേജിലായതും. ടൈലറിൻ്റെ ഫാദർ മിസ്റ്റർ ലോക്ക്വുഡ് മരണപ്പെട്ടു. അദ്ദേഹം വാമ്പയർ ഒന്നുമല്ലായിരുന്നു, ബട്ട് അദ്ദേഹത്തെയും വാമ്പയർ എന്ന് പറഞ്ഞ് ബേസ്മെൻറ്റിലിട്ട് കത്തിച്ചു. ഡെയ്മൺ ഷെറിഫിനെ സമാധാനിപ്പിക്കുന്നു. ആൻ പറയുന്നു, കാരോളിൻ രക്ഷപ്പെടും, ഡോക്ടേഴ്സ് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ബാണി ഹോസ്പിറ്റലിൽ കാരോളിനെ കാണാനെത്തിയ എലീനയോട് പറയുന്നു, കാരോളിൻ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്, അവൾ രക്ഷപ്പെടാനുള്ള ചാൻസ് വളരെയധികം കുറവാണെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. എലീന ചോദിക്കുന്നു, ബാണിക്ക് എന്തെങ്കിലും ഒരു മാജിക് സ്പെൽ കൊണ്ട് കാരോളിനെ രക്ഷപ്പെടുത്താൻ സാധിക്കുമോ? ബാണി പറയുന്നു, അങ്ങനത്തെ സ്പെല്ലൊന്നും നിലവിലില്ല. ഡെയ്മൺ എലീനയോടും ബാണിയോടും വന്ന് പറയുന്നു, ഡെയ്മൻ്റെ വാമ്പയർ ബ്ലഡ് കാരോളിന് കൊടുത്താൽ അവൾ ചിലപ്പോൾ ഹീലാകുമായിരിക്കും. എലീന പറയുന്നു, അതിൻ്റെ ഒരാവശ്യവുമില്ല. ബട്ട് ബാണി അത് മാത്രമേ ഇനിയൊരു വഴിയുള്ളൂ എന്ന് പറയുന്നു. ഫൈനലി അവർ എഗ്രി ചെയ്യുന്നു കാരോളിന് ബ്ലഡ് കൊടുക്കാൻ. ബാനി റൂമിൽ നിന്നും ഡോക്ടേഴ്സിനെയും നേഴ്സസിനെയും മാറ്റിയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞ് പോകുന്നു. ഡെയ്മൺ എലീനയോട് ചോദിക്കുന്നു, അങ്കിൾ ജോണിന് എന്താണ് പറ്റിയത്? എലീന പറയുന്നു, എന്താ പറ്റിയതെന്ന് അറിയില്ല, ചിലപ്പോൾ ഏതെങ്കിലും ടോംബിൽ നിന്നിറങ്ങിയ വാമ്പയേഴ്സ് ആരെങ്കിലും റിവഞ്ചിനായി വന്നതായിരിക്കാം. അങ്കിൾ ജോണിനെ അവർ അറ്റാക്ക് ചെയ്തു. ഡെയ്മൺ ചോദിച്ചു, ഇന്നലെ രാത്രി നിന്റെ വീട്ടിൽ നിന്നും ഞാൻ തിരികെ പോയതിന് ശേഷമാണോ അറ്റാക്ക് നടന്നത്? എലീന വണ്ടേഡായി ചോദിച്ചു, ഡെയ്മൺ നീ എപ്പോഴാണ് വീട്ടിൽ വന്നത് ഇന്നലെ? ഇത് കേട്ട് കൺഫ്യൂസായ ഡെയ്മൺ പറയുന്നു, ഞാൻ ഇന്നലെ വന്നതും നമ്മൾ കിസ് ചെയ്തതും ഇത്ര പെട്ടെന്ന് നീ മറന്നുപോയോ? ഇത് കേട്ടിട്ട് എലീനയ്ക്ക് സാധാരണ പോലത്തെ ഡെയ്മൻ്റെ ഏതോ സൈക്കോ തമാശയായിട്ടാണ് തോന്നിയത്. അവളത് ഇഗ്നോർ ചെയ്യുന്നു. ഡെയ്മൺ പറയുന്നു, നീ സ്റ്റെഫനുമായി റിലേഷൻഷിപ്പിലാണെന്ന് എനിക്കറിയാം, നിനക്ക് ഇപ്പോൾ അത് തെറ്റായിപ്പോയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ സാരമല്ല, മറന്നു കളഞ്ഞേക്ക്, ബട്ട് എനിക്ക് നിന്നെ വളരെ ഇഷ്ടമാണ്. എലീന ഇതെല്ലാം കേട്ട് ഫ്രസ്ട്രേറ്റഡായി പോകാൻ ട്രൈ ചെയ്യുന്നു. അപ്പോഴേക്കും ആൻജയ അവിടേക്ക് വന്ന് അങ്കിൾ ജോണിനെ പറ്റി ചോദിക്കുന്നു. എലീന ആൻജയനയോട് തലേ രാത്രി എവിടെയായിരുന്നു എന്ന് ചോദിക്കുന്നു. ആൻജയന പറയുന്നു,
ഇന്നലെയല്ലേ ഞാൻ നിന്നോട് സ്കൂളിലെ അലൂമിനി മീറ്റ് ഉണ്ട്, അവർ പോയിട്ട് വന്ന് രാവിലെ വരൂ എന്ന് പറഞ്ഞത്. എലീന പറയുന്നു, അതിന് ആൻജൈനയെ ഇന്നലെ രാത്രി അവൾ കണ്ടേയില്ലല്ലോ. ഇതെല്ലാം കേട്ട് ഡെയ്മന് മനസ്സിലാകുന്നു അത് എലീനയല്ല, അവളെ കോപ്പി ചെയ്ത കാതറിൻ ആയിരുന്നു. കാതറിനാണ് ഡെയ്മനെ കിസ് ചെയ്തതും അങ്കിൾ ജോണിനെ അറ്റാക്ക് ചെയ്തതും. ഡെയ്മൻ ആലോചിക്കുന്നു, ഇതുവരെയുള്ള പ്രോബ്ലംസ് ഒന്നും പോരാഞ്ഞിട്ടായിരിക്കും അടുത്ത പണി ഏണി വെച്ച് കാതറിൻ്റെ രൂപത്തിൽ വന്നിരിക്കുന്നത്. സോ ഗായ്സ്, കാതറിൻ ടൗണിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി ഡേഞ്ചറസ് ഗെയിംസ് ആയിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. നെക്സ്റ്റ് സീനിൽ ജേമിയോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് സ്റ്റെഫൻ. എലീന വീട്ടിലേക്ക് വരുന്നു. സ്റ്റെഫൻ അവളെ ഹഗ് ചെയ്യുന്നു. എലീനയെ ടച്ച് ചെയ്തതും സ്റ്റെഫൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നു അത് അവൻ്റെ എലീനയല്ല, പകരം കാതറിനാണെന്ന്. സ്റ്റെഫൻ കാതറിൻ്റെ കഴുത്തിൽ പിടിച്ച് ഭിത്തിയിൽ വെച്ച് ഞെക്കുന്നു. കാതറിൻ ചിരിച്ചുകൊണ്ട് പറയുന്നു, നീ എന്നെ കണ്ടുപിടിച്ചല്ലോ സ്റ്റെഫൻ, ബട്ട് ഡെയ്മനെ എന്നത്തെയും പോലെ ഞാൻ പറ്റിച്ചു. കാതറിൻ സ്റ്റെഫനെ തള്ളിമാറ്റി ഓടിക്കളഞ്ഞു. അറ്റ് ദാറ്റ് ടൈം ഡോർ ഓപ്പൺ ചെയ്തുകൊണ്ട് ഡെയ്മനും എലീനയും വീടിനുള്ളിലേക്ക് വരുന്നു. താഴെ വീണ് കിടക്കുന്ന സ്റ്റെഫിനോട് എന്താ പറ്റിയതെന്ന് ചോദിക്കുന്നു. സ്റ്റെഫൻ പറയുന്നു, കാതറിൻ ഹാപ്പൻഡ് ആൻഡ് കാതറിൻ പറഞ്ഞു ഡെയ്മനെ അവൾ പറ്റിച്ചു എന്ന്. ഡെയ്മൻ പറയുന്നു, കാതറിൻ എലീനയായി ഇന്നലെ എൻ്റെ അടുത്ത് വന്നു ആൻഡ് അവനെ കിസ് ചെയ്തു. ഇത് കേട്ട സ്റ്റെഫിന് ദേഷ്യം വരുന്നു. ആൻഡ് അവൻ ചോദിക്കുന്നു, നീ അപ്പോൾ വിചാരിച്ചത് അത് എലീനയാണെന്നല്ലേ, നീ എന്നിട്ടും അവളെ കിസ് ചെയ്തോ? നിനക്ക് എങ്ങനെ തോന്നി അങ്ങനെ ചെയ്യാൻ? നിനക്കറിയാവുന്നതല്ലേ ഞങ്ങൾ റിലേഷൻഷിപ്പിലാണെന്ന്. ബൈ ദ വേ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അവളെ അങ്ങനെ കാണരുതെന്ന്. ഇടയ്ക്ക് കയറി പറയുന്നു, ഡെയ്മൻ കാതറിനെയാണ് കിസ് ചെയ്തത്, എന്നെയല്ല. ഡെയ്മൻ എന്ത് വിചാരിച്ചാലും സ്റ്റെഫൻ നീ ബോധേഡാകേണ്ട ആവശ്യമില്ല, എൻ്റെ ചോയ്സ് ആൻഡ് ലവ് എന്ന് നീ തന്നെയായിരിക്കും. സ്റ്റെഫൻ കാമാകുന്നു ആൻഡ് പറയുന്നു, കാതറിൻ ഒരു പ്ലാനുമില്ലാതെ എങ്ങോട്ടും കയറി ചെല്ലാറില്ല. ഈ ടൗണിലേക്ക് അവൾ വന്നിട്ടുണ്ടെങ്കിൽ അവൾ എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഇതേ സമയം ഡെയ്മൻ്റെ വാമ്പയർ ബ്ലഡ് ഫീഡ് ചെയ്ത കാറോളിൻ വളരെ പെട്ടെന്ന് ഹീലാകുന്നു. മെയ്റ്റ് ആൻഡ് ബാണി അവളുടെ കൂടെ ഹോസ്പിറ്റലിലുണ്ട്. മിസ്റ്റർ ലോക്ക്വുഡിൻ്റെ ഫ്യൂണറൽ കാണിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഫ്യൂണറലിൽ വെച്ച് മിസ്സസ് ലോക്ക്വുഡ് ടെയ്ലറിൻ്റെ മദറും ഷെറിഫും സംസാരിക്കുകയാണ്. ടെയ്ലറിൻ്റെ മദർ മിസ്സസ് ലോക്ക്വുഡ് അവരുടെ ഹസ്ബൻഡിൻ്റെ മർഡർ ഷെറിഫും കൂടി അറിഞ്ഞുകൊണ്ടാണ് നടത്തിയതെന്ന് പറയുന്നു. ഷെറിഫ് അവരെക്കൊണ്ട് പറ്റുന്നതുപോലെ ഷെറിഫിന് ആ പ്ലാനിൽ ഒരു പങ്കുമില്ലെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ഡെയ്മൻ അവിടെ വന്ന് മിസ്സസ് ലോക്ക്വുഡിനോട് പറയുന്നു, മിസ്റ്റർ ലോക്ക്വുഡിൻ്റെ മർഡർ ഒരു ആക്സിഡൻ്റ് ആയിരുന്നു. ടൗൺ പീപ്പിൾ വാമ്പയേഴ്സിനെ പറ്റി അറിയാതിരിക്കാൻ നിങ്ങൾ എല്ലാം മറന്ന് ഒരു ടീമായി വർക്ക് ചെയ്യണം. മിസ്റ്റർ ലോക്ക്വുഡിൻ്റെ യങ്ങർ ബ്രദർ മെയ്സൺ ലോക്ക്വുഡ് ടൗണിലെത്തിയിട്ടുണ്ട്. ഇയാൾ ഈ സീരീസിലെ ഒരു ഇമ്പോർട്ടൻ്റ് ക്യാരക്ടറാണ്. നെക്സ്റ്റ് സീനിൽ സ്റ്റെഫൻ ഹോസ്പിറ്റലിൽ ചെന്ന് അങ്കിൾ ജോണിനെ കാണുന്നു. കാതറിനെ പറ്റി അറിയാൻ ട്രൈ ചെയ്യുന്നു. അങ്കിൾ ജോൺ എലീനയെ കണ്ട് കാതറിനാണെന്ന് കരുതി പേടിക്കുന്നു. ബട്ട് എലീന അയാളോട് അവൾ കാതറിനല്ലെന്ന് പറയുന്നു. അയാളുടെ മാജിക് റിംഗ് തിരികെ കൊടുക്കുന്നു. സ്റ്റെഫൻ അങ്കിൾ ജോണിനോട് കാതറിൻ ഈ ടൗണിലേക്ക് വന്നത് എന്തിനാണെന്ന് ചോദിക്കുന്നു. ബട്ട് അങ്കിൾ ജോൺ ആൻസർ ചെയ്യുന്നില്ല. വയ്യാത്തത് കൊണ്ടല്ല, അയാൾക്ക് സ്റ്റെഫനോടത് പറയാൻ സൗകര്യമില്ല. ഇത് കണ്ട സ്റ്റെഫന് നല്ല ദേഷ്യം വരുന്നു. എലീന അവിടെ നിന്നതുകൊണ്ട് അവൻ ഒന്നും ചെയ്യുന്നില്ല. ബട്ട് കുറച്ചു കഴിഞ്ഞ് എലീന അവിടെ നിന്നും പോകുന്നു. അപ്പോഴേക്കും സ്റ്റെഫൻ ഒന്നുകൂടി അയാളോട് ചോദിക്കുന്നു, കാതറിൻ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ബട്ട് ദിസ് ടൈം ടു അങ്കിൾ ജോൺ ഒന്നും മിണ്ടുന്നില്ല. സ്റ്റെഫൻ അങ്കിൾ ജോണിനെ വാമ്പയർ ബ്ലഡ് ഡ്രിങ്ക് ചെയ്യിപ്പിക്കുന്നു. ആൻഡ് പറയുന്നു, മര്യാദയ്ക്ക് പറഞ്ഞോ, ഇല്ലെങ്കിൽ നിങ്ങളെ ഇപ്പോൾ ഞാൻ കൊല്ലും. നിങ്ങളുടെ ബോഡിയിൽ ഇപ്പോൾ വാമ്പയർ ബ്ലഡ് ഉണ്ട് ആൻഡ് ഇപ്പോൾ നിങ്ങൾ ചത്തുപോകുകയാണെങ്കിൽ നിങ്ങളൊരു വാമ്പയറായി മാറും. നിങ്ങൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ആ വാമ്പയർ ലൈഫിലേക്ക് നിങ്ങളും ചെല്ലും. അത് വേണ്ടെങ്കിൽ പറഞ്ഞു, കാതറിൻ എന്തിനാണ് ഈ ടൗണിലേക്ക് വന്നത്? ബട്ട് ഇപ്പോഴും അങ്കിൾ ജോൺ ഒന്നും പറയുന്നില്ല. ഇന്ന് ഈവനിങ്ങിനകം ടൗണിൽ നിന്നും പൊക്കോണം എന്നും പറഞ്ഞ് സ്റ്റെഫൻ തിരികെ വരുന്നു. എലീന സ്റ്റെഫനോട് അങ്കിൾ ജോണിനോട് എന്താണ് പറഞ്ഞതെന്ന് ചോദിക്കുന്നു. സ്റ്റെഫൻ പറയുന്നു, അങ്കിൾ ജോണിനോട് ടൗണിൽ നിന്നും പോകാനാണ് പറഞ്ഞത്. കാതറിൻ ഓൾറെഡി ടൗണിൽ എത്തിയിട്ടുണ്ട്. ഇനി അങ്കിൾ ജോൺ കൂടുതൽ ടൈം ഈ ടൗണിൽ നിന്നാൽ അയാളെ ആരെങ്കിലും കൊല്ലും. അതർവൈസ് അയാൾ വാമ്പയേഴ്സിനെതിരെ വീണ്ടും എന്തെങ്കിലും ഒപ്പിക്കും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. എലീന പറയുന്നു, അങ്കിൾ ജോൺ എൻ്റെ റിയൽ ഫാദറാണ്, ബട്ട് ഫോർ മീ ആൻഡ് മൈ ബ്രദർ ഹീസ് എ നെഗറ്റീവ് പേഴ്സൺ. അദ്ദേഹം ഇവിടെ നിന്നും പോകുന്നത് തന്നെയാണ് നല്ലത്. എലീന സ്റ്റെഫനെ ഹഗ് ചെയ്യുന്നു. മിസ്റ്റർ ലോക്ക്വുഡിൻ്റെ ഫ്യൂണറൽ ഫംഗ്ഷൻ നടക്കുകയാണ്. കാതറിൻ അങ്ങോട്ട് വരുന്നു.
എലീനയാണെന്ന് കരുതി ടെയ്ലർ അവളെ വീടിനുള്ളിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ഡെയ്മൺ ബാനിയോട് ഓരോന്ന് പറഞ്ഞ് അവളെ ഇറിറ്റേറ്റ് ചെയ്യുകയാണ്. ബാനി അവളുടെ മാജിക് യൂസ് ചെയ്ത് ഡെയ്മൻ്റെ തലയിൽ നല്ല വേദനയുണ്ടാക്കുന്നു. അവൻ നിലവിളിക്കുന്നു, ഇനി എൻ്റെ പുറകെ നടക്കരുതെന്ന് വാൺ ചെയ്ത് ബാനി അവിടെ നിന്നും പോകുന്നു. ബാനി നേരെ പോയി ഫ്യൂണറലിൽ വന്ന കാതറിനോട് എലീനയാണെന്ന് കരുതി ഡെയ്മൻ്റെ ഇറിറ്റേറ്റിംഗ് നേച്ചറിനെ പറ്റി കംപ്ലെയിൻ ചെയ്യുന്നു. എലീനയാണെന്ന് കരുതി കാതറിനെ അവൾ ടച്ച് ചെയ്യുന്നു. അവളെ തൊട്ടതും ബാനിക്ക് അവളൊരു വാമ്പയറാണെന്ന് മനസ്സിലായി. കാതറിൻ്റെ കഥയൊന്നും അറിയില്ലെങ്കിലും അവളൊരു വിച്ചാണല്ലോ. അവൾ ടെയ്ലറിനെ കാണണമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് മുങ്ങി. ബാനി ഒരു സൈഡിലേക്ക് പോയി എലീനയെ കോൾ ചെയ്യുന്നു. എലീന പറയുന്നു ഫ്യൂണറലിന് വേണ്ടി അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതേ ഉള്ളൂ, ഒരു 10 മിനിറ്റിനുള്ളിൽ അവിടേക്ക് അവൾ എത്തും. ബാനി ഷോക്ക്ഡ് ആകുന്നു, ബിക്കോസ് കാതറിൻ്റെ റിസംബ്ലൻസ് എലീനയുടെ സെയിം ടു സെയിം ആയിരുന്നു. ഇവൻ ബാനിയെ കണ്ടുപിടിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. കാതറിൻ ബാനിയുടെ മുന്നിലെത്തി പറയുന്നു അവൾ എലീനയല്ല കാതറിനാണ്. ബാനി ഡെയ്മനെ ചെയ്തതുപോലെ തന്നെ അവളുടെ വിച്ച് പവർ യൂസ് ചെയ്ത് കാതറിൻ്റെയും തല വേദനിപ്പിക്കുന്നു. ബട്ട് കാതറിൻ ആദ്യം തലവേദന എടുക്കുന്ന പോലെ ആക്ട് ചെയ്തിട്ട് പറയുന്നു ഇങ്ങനത്തെ ഡൂക്കിലി വിച്ച് സ്പെൽ ഒന്നും അവളുടെ അടുത്ത് വർക്കാകില്ല, ബിക്കോസ് അവൾ വളരെ ഓൾഡ് ആൻഡ് പവർഫുള്ളായ ഒരു വാമ്പയറാണ്. കാതറിൻ ബാനിയുടെ കഴുത്തിൽ പിടിച്ച് അവളെ കൊല്ലാൻ ട്രൈ ചെയ്യുന്നു ആൻഡ് പറയുന്നു നീ എന്നെ ഇറിറ്റേറ്റ് ചെയ്യാൻ അത്രയും പവർഫുൾ അല്ല ബാനി. അപ്പോഴേക്കും ബാനി മാജിക് യൂസ് ചെയ്ത് തൊട്ടടുത്ത റൂം ഓപ്പൺ ആക്കുന്നു. സോ ദാറ്റ് ഫ്യൂണറലിന് വന്ന പബ്ലിക്കിന് ഇവരുടെ റൂമിലേക്ക് ഉള്ളിലേക്ക് കാണാം. കാതറിൻ പെട്ടെന്ന് ബാനിയെ റിലീസ് ചെയ്തിട്ട് പറയുന്നു ഗുഡ് ട്രിക്ക് ലിറ്റിൽ വിച്ച്. പബ്ലിക്കിൻ്റെ കൂടെ നിന്നിരുന്ന സ്റ്റെഫിൻ പറയുന്നു കാതറിൻ ബാനിയെ വെറുതെ വിട്ടേക്ക്, അതായിരിക്കും നിനക്ക് നല്ലത്. ആൻഡ് കാതറിനെയും കൂട്ടി സ്റ്റെഫിൻ ഒരു വോക്കിന് ഗാർഡൻ ഏരിയയിലേക്ക് പോകുന്നു. സ്റ്റെഫിൻ ചോദിക്കുന്നു ഇപ്രാവശ്യം നിന്റെ പ്ലാൻ എന്താണ്, വീണ്ടും എന്തിനാണ് ഈ ടൗണിലേക്ക് വന്നത്, നീ വെറുതെ വരില്ല എന്ന് എനിക്കറിയാം. കാതറിൻ പറയുന്നു അവൾ സ്റ്റെഫന് വേണ്ടിയാണ് തിരികെ ടൗണിലേക്ക് വന്നത്. സ്റ്റെഫൻ പറയുന്നു അവൻ ഡെയ്മൺ അല്ല, 145 ഇയേഴ്സ് നിനക്ക് വേണ്ടി കാത്തിരിക്കാനും നിന്നെ സ്നേഹിക്കാനും ഒരു ഭ്രാന്തനെ പോലെ. ആൻഡ് എനിക്ക് നന്നായി അറിയാം നീ ഒരു മാനിപ്പുലേറ്റീവ് ആൻഡ് സെൽഫിഷ് പേഴ്സൺ ആണെന്ന്. നീ എന്നെയും എൻ്റെ ബ്രദറിനെയും പറ്റിക്കുകയായിരുന്നു. നീ നിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യും. കാതറിൻ പറയുന്നു അവൾ 146 ഇയേഴ്സിന് ശേഷം ഈ ടൗണിലേക്ക് തിരികെ എത്തിയത് സ്റ്റെഫൻ തിരികെ എത്തിയെന്ന് അറിഞ്ഞിട്ടാണ്. സ്റ്റെഫൻ വീണ്ടും പറയുന്നു അവന് കാതറിനോട് യാതൊരു തരത്തിലുള്ള ഫീലിങ്സുമില്ല ആൻഡ് അവൾ എത്രയും പെട്ടെന്ന് അവൻ്റെ ലൈഫിൽ നിന്നും തിരികെ പോകണം. ഇത് കേട്ടിട്ട് കാതറിന് നല്ല ദേഷ്യം വരുന്നു. അവൾ അവിടെ കിടന്ന ഒരു അയൺ സ്റ്റിക്ക് എടുത്ത് സ്റ്റെഫിൻ്റെ വയറ്റിലേക്ക് കുത്തിയിറക്കുന്നു ആൻഡ് പറയുന്നു ഇത് വെറും സ്റ്റാർട്ടിംഗ് ആണ്, മുന്നോട്ട് നീ കണ്ടു. നെക്സ്റ്റ് സീനിൽ എലീന ഫ്യൂണറിലെത്തി ഡെയ്മനോട് സംസാരിക്കുന്നു. എലീന പറയുന്നു അവൾ ഡെയ്മൻ്റെ ഒരു നല്ല ഫ്രണ്ടാണ്, ആസ് എ ഫ്രണ്ട് എനിക്ക് നിന്നെ വളരെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ബേസ്മെൻറ്റിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ നോക്കിയത്. അവൾ സ്റ്റെഫനെയാണ് സ്നേഹിക്കുന്നത്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബാനി അങ്ങോട്ട് വരുന്നു ആൻഡ് കാതറിൻ ഫ്യൂണറലിൽ വന്ന കാര്യങ്ങളെല്ലാം അവൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഡെയ്മൻ തൻ്റെ ബ്രദർ സ്റ്റെഫിൻ്റെ അരികിലേക്ക് ഓടുന്നു. സ്റ്റെഫിൻ ആ മെറ്റൽ റോഡ് തനിയെ റിമൂവ് ചെയ്ത് ഹീലാകുകയാണ്. ഡെയ്മൻ സ്റ്റെഫിനോട് കാതറിൻ എവിടെ പോയി എന്ന് ചോദിക്കുന്നു. സ്റ്റെഫിൻ അവൾ ഓടിപ്പോയി എന്ന് പറയുന്നു. ഡെയ്മൺ പറയുന്നു അവളുടെ ഫസ്റ്റ് മോട്ടോ നമ്മളെ തമ്മിൽ തെറ്റിക്കുക എന്നുള്ളതാണ്, സോ നമ്മൾ ഒരുമിച്ച് ഒരു ടീമായി ഫൈറ്റ് ചെയ്യണം അല്ലെങ്കിൽ എന്തും സംഭവിക്കാം. സ്റ്റെഫിൻ പറയുന്നു കാതറിന് എന്തൊക്കെയോ പ്ലാൻസ് ഉണ്ട്, എനിക്ക് വേണ്ടി വന്നതാണെന്നൊക്കെ അവൾ വെറുതെ പറയുന്നതാണ്. ആ പ്ലാൻസിന് വേണ്ടിയാണ് അവൾ ഈ ടൗണിലേക്ക് തിരികെ എത്തിയത്. നെക്സ്റ്റ് സീനിൽ അങ്കിൾ ജോൺ ടൗണിൽ നിന്ന് പോകാൻ പാക്കിങ്ങിലാണ്. ജോമി ചോദിക്കുന്നു അങ്കിൾ എല്ലാ വാമ്പയേഴ്സിനെയും കൊന്നുകളഞ്ഞോ, എന്താ പെട്ടെന്ന് ഇവിടെ നിന്ന് പോകുന്നത്? അങ്കിൾ ജോൺ അയാൾക്ക് പോയിട്ട് വേറെയും കാര്യങ്ങളുണ്ടെന്ന് പറയുന്നു. ജോമി ചോദിക്കുന്നു അങ്കിൾ ജോണിൻ്റേതുപോലെ തന്നെ ഒരു റിങ് അവൻ്റെ ഫാദർ മിസ്റ്റർ ഗിൽബേർട്ടിനും ഉണ്ടായിരുന്നല്ലോ, പിന്നെ എന്താണ് അദ്ദേഹം ആ ആക്സിഡൻറ്റിൽ നിന്നും രക്ഷപ്പെടാഞ്ഞത്? അങ്കിൾ ജോൺ പറയുന്നു ഈ റിങ് വാമ്പയേഴ്സ് കാരണമുള്ള മരണങ്ങൾ സൂപ്പർ നാച്ചുറൽ ഡെത്ത്സിൽ നിന്ന് മാത്രമേ രക്ഷപ്പെടുത്തൂ, അല്ലാതെ നാച്ചുറൽ ഡെത്തിൽ നിന്നും ഈ റിങ്ങിന് രക്ഷപ്പെടുത്താൻ സാധിക്കില്ല. ജേമിയുടെ ഫാദറിൻ്റേത് ഒരു നോർമൽ ആക്സിഡൻ്റൽ ഡെത്തായിരുന്നു, അതുകൊണ്ടാണ് ഈ റിങ്ങിന് അദ്ദേഹത്തെ രക്ഷിക്കാൻ സാധിക്കാഞ്ഞത്. അങ്കിൾ ജോൺ ആ റിങ് ഊരി ജേമിയുടെ കയ്യിൽ ഇട്ട് കൊടുത്തിട്ട് നീയാണിതിൻ്റെ യഥാർത്ഥ അവകാശി എന്ന് പറഞ്ഞിട്ട് പോകുന്നു. സീനിൽ ഡെയ്മൻ സാൽവറ്റോർ മാൻഷനിലേക്ക് വരുന്നു. അവിടെ വച്ച് കാതറിനെ അവൻ കാണുന്നു. ഡെയ്മൻ ഡ്രിങ്ക്സും എടുത്ത് അവളോട് സംസാരിക്കുന്നു. അവൻ ചോദിക്കുന്നു ഇത്രയും ഇയേഴ്സ് ബാക്ക് നീ ഈ ടൗണിലേക്ക് വന്നത് എന്തിനാണ്?
കാതറിൻ വെറുതെ വന്നതാണെന്ന് പറയുന്നു. ആൻഡ് ഡെയ്മനെ കിസ് ചെയ്യുന്നു. കാതറിൻ ആൻഡ് ഡെയ്മൻ കുറച്ച് റൊമാൻറ്റിക്കലി ഇൻവോൾവ് ആകുന്നു. ബട്ട് ഫോർ എ സെക്കൻഡ് ഡെയ്മൻ എഴുന്നേറ്റ് കാതറിനോട് ചോദിക്കുന്നു, നീ എൻ്റെ ഒരേ ഒരു ക്വസ്റ്റ്യന് ആൻസർ ചെയ്യണം. ഞാൻ നിനക്ക് വേണ്ടി 145 years വെയിറ്റ് ചെയ്തതാണ്. നീ എന്നെ അന്വേഷിച്ച് വരാത്തതും എൻ്റെ ബ്രദറിനെയും എന്നെയും പറ്റിച്ചതും ഞങ്ങളെ വാമ്പയേഴ്സ് ആക്കിയതും എല്ലാം ഞാൻ മറക്കാം. ഇത്രയും കാലം നീ എവിടെയായിരുന്നു എന്നും ഞാൻ ചോദിക്കുന്നില്ല. ഹിസ്റ്ററി എല്ലാം മറന്ന് നിനക്ക് ഇനിയുള്ള കാലം എൻ്റെ കൂടെ ജീവിക്കാൻ പറ്റുമോ? കാതറിൻ പറയുന്നു, നീ എന്താ ചോദിച്ചു വരുന്നതെന്ന് എനിക്കറിയാം. ആൻസറും ഞാൻ പറയാം. ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ല. 1864 ഇന്നുമില്ല. എൻ്റെ ചോയ്സ് എന്നും സ്റ്റെഫനായിരിക്കും. ഓൺലി സ്റ്റെഫൻ. ആൻഡ് അവൻ അവളുടെ കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സ്റ്റെഫൻ മാത്രമായിരിക്കും അവളുടെ ഹോളിയിൽ ആവും. ഡെയ്മൻ ഹാർട്ട് ബ്രോക്കൺ ആണ്. അവൻ വളരെ ഇമോഷണലാകുന്നു. ഡെയ്മൻ കൂടുതൽ ഡ്രിങ്ക് ചെയ്യുന്നു. ഡ്രങ്കൺ സ്റ്റേജിൽ അവൻ എലീനയുടെ വീട്ടിൽ പോയി എലീനയെ കാണുന്നു. കള്ളം കുടിച്ച് വീട്ടിൽ ഈ ഒരു സമയത്ത് കയറി വന്ന എന്താന്ന് അവൾ ചോദിക്കുന്നു. ഡെയ്മൻ പറയുന്നു, എലീന നുണ പറയുകയാണ്. അവൾക്ക് ശരിക്കും ഡെയ്മനെയാണ് ഇഷ്ടം. ആൻഡ് അവൾ സ്റ്റെഫിൻ്റെ കൂടെ ആക്ട് ചെയ്യുകയാണ്. എലീന പറയുന്നു, ബിഹേവ് യുവർ സെൽഫ് ഡെയ്മൻ. അവൾക്ക് സ്റ്റെഫനെയാണ് ഇഷ്ടം. അവൾ നുണ പറയുകയല്ല. ഡെയ്മൻ കംപ്ലീറ്റ്ലി ഡ്രങ്കൺ സ്റ്റേജിൽ എലീനയെ കിസ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നു. എലീന ഡെയ്മനെ തള്ളി മാറ്റിക്കൊണ്ട് പറയുന്നു, അവൾ അവൻ്റെ ഒരു നല്ല ഫ്രണ്ട് മാത്രമാണ്. അവളുടെ ലവ് സ്റ്റെഫനാണ്, സ്റ്റെഫൻ മാത്രം. ഡെയ്മന് ആസ് എ ഫ്രണ്ട് അവൾക്കിഷ്ടമാണ്. ആസ് എ ഫ്രണ്ട് ഒള്ളി. സ്റ്റെഫനോട് മാത്രമേ ഇൻറ്റൻസായി ഒരു റൊമാൻറ്റിക് ഫീലിംഗ് അവൾക്കുള്ളൂ. ഇത് കേട്ട് ഡെയ്മന് പിന്നെയും ഹാർട്ട് ബ്രേക്ക് ഉണ്ടാകുന്നു. ആൻഡ് അവൻ ഇമോഷണലാകുന്നു. അപ്പോഴേക്കും ബഹളം കേട്ട് ജേർമി റൂമിലേക്ക് വരുന്നു. ജേർമിയെ കണ്ടിട്ട് ഡെയ്മൻ പറയുന്നു, അവന് വാമ്പയർ ആകണമെന്നായിരുന്നല്ലോ ആഗ്രഹം. അവനും എന്നെ പോലെ തന്നെയാണ്. ജേർമിയെ അവൻ കൊല്ലുന്നു. ഇത് കണ്ട് എലീന നിലവിളിക്കുന്നു. ഡെയ്മൻ ദേഷ്യത്തോടെ അവിടെ നിന്ന് തിരികെ പോരുന്നു. എലീന കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അവൾ ജേർമിയുടെ കയ്യിലുള്ള അങ്കിൾ ജോണിൻ്റെ റിംഗ് കാണുന്നു. അത് കണ്ട് കുറച്ച് റിലീവ്ഡ് ആകുന്നു. ബട്ട് സ്റ്റിൽ അവൾ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അവൾ കരഞ്ഞുകൊണ്ട് തന്നെ സ്റ്റെഫനെ കോൾ ചെയ്യുന്നു. സ്റ്റെഫൻ കുറച്ച് സമയത്തിനകം വന്നിട്ട് ജേർമിയെ നോക്കിക്കൊണ്ട് പറയുന്നു, അവനൊന്നും പറ്റിയിട്ടില്ല. സമയത്തിനകം തന്നെ ജേർമി ഉണരും. ആൻഡ് കാതറിൻ അവളുടെ മാനിപ്പുലേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. കാതറിന് സാൽവറ്റോർ ബ്രദേഴ്സ് തമ്മിൽ വഴക്കുണ്ടാക്കണമായിരുന്നു. ആൻഡ് അവൾ അവളുടെ പണി ചെയ്യുകയാണ്. ആൻഡ് ഡെയ്മൻ ഇപ്രാവശ്യവും അവളുടെ ട്രിക്കിൽ വീണു. ജേർമി കോൺഷ്യസ് ആകുന്നു. ആൻഡ് പറയുന്നു, ഡെയ്മൻ അവനെ കൊല്ലാൻ നോക്കിയെന്ന്. അവൻ വല്ലാതെ പേടിച്ചിരുന്നു. നെക്സ്റ്റ് സീനിൽ മിസ്റ്റർ ലോക്ക്വുഡിൻ്റെ ബ്രദർ മെയ്സൺ ടെയ്ലറിനോട് പറയുകയാണ്, നമ്മളുടെ ഫുൾ ഫാമിലിയിൽ ഒരു ശാപമുണ്ട്. ആ കേഴ്സിനെ പറ്റി ടെയ്ലറിനോട് പറയാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ബട്ട് അപ്പോഴേക്കും സീൻ കട്ടാകുന്നു. നെക്സ്റ്റ് സീനിൽ ഹോസ്പിറ്റൽ റിക്കവറിയിലായിരുന്ന കാരോലിൻ്റെ അടുത്തേക്ക് കാതറിൻ വരുന്നു. കാരോലിൻ എലീനയാണെന്ന് വെച്ച് കാതറിനോട് സംസാരിക്കുന്നു. കാതറിൻ പറയുന്നു, അവൾ എലീനയല്ല, അവളുടെ നെയിം കാതറിൻ എന്നാണ്. കാരോലിൻ ഇത് കേട്ട് കൺഫ്യൂസ്ഡ് ആകുന്നു. കണ്ടിന്യൂ ചെയ്യുന്നു, നീ ഒരു മെസ്സഞ്ചറായി എൻ്റെ മെസ്സേജ് പാസ് ചെയ്യണം. ആൻഡ് ദ മെസ്സേജ് ഈസ് ഗെയിം ഓൺ. കാതറിൻ ഒരു പില്ലോ വെച്ച് കാരോലിനെ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നു. ഇവിടെ കൊണ്ട് ഈ എപ്പിസോഡ് എൻഡ് ആകുന്നു. ഹോപ്പ് യു ലൈക്ക് ദിസ് എപ്പിസോഡ്. ആസ് എ വ്യൂവർ, ഡെയ്മന് വേണ്ടി എനിക്ക് നല്ല സിമ്പത്തിയുണ്ട്. ബിക്കോസ് അവൻ ഇത്രയും ഇയേഴ്സ് അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. ആൻഡ് ആ ടോംബ് ഓപ്പണാക്കി. എല്ലാം കാതറിന് വേണ്ടിയാണ്. ഇപ്പോഴാണെങ്കിൽ അവൾ അവൻ്റെ മുഖത്ത് നോക്കി അവനെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞിരിക്കുന്നു. അതുമാത്രമല്ല, അവൾക്കിഷ്ടം സ്റ്റെഫനെയാണെന്നു. എലീനയും സെയിം തന്നെ ഡെയ്മനോട് പറഞ്ഞു. എല്ലാവരും ഡെയ്മനെ ഉപേക്ഷിച്ച് സ്റ്റെഫിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. എനി ഹൗ, ദാറ്റ്സ് ദയർ ചോയ്സ്. അവരെയും കുറ്റം പറയാൻ പറ്റില്ല. ബട്ട് സീസൺ 1 കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, ഈ കാതറിനും ഡെയ്മനുമായി ഒന്ന് സെറ്റായാൽ സ്റ്റോറി ഹാപ്പി എൻഡിങ്. ബട്ട് സീസൺ ഇറക്കിയവർക്ക് നമ്മളെക്കാളും നല്ല തലയുണ്ട്. എന്താണെങ്കിലും ഈ കാതറിൻ ചില്ലറക്കാരിയല്ല. എവിടെ എന്ത് പറയണമെന്ന് അവൾക്ക് നന്നായി അറിയാം. ട്രൂത്ത് ആണെങ്കിലും അല്ലെങ്കിലും ഡെയ്മനെ ഡിപ്രഷനിലേക്ക് തള്ളിവിടാൻ അവൾക്ക് മിനിറ്റ്സ് മാത്രം മതിയായിരുന്നു. അവൾ സ്റ്റെഫനെയാണ് ഇഷ്ടമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഡെയ്മൻ്റെ കാര്യം കഴിഞ്ഞു. എനി ഹൗ, നെക്സ്റ്റ് എപ്പിസോഡിൽ നോക്കാം മെയ്സൺ പറയാൻ പോകുന്ന ഫാമിലി കേഴ്സിനെ പറ്റി. മിസ്റ്റർ ലോക്ക്വുഡിനും ടെയ്ലറിനും ആ ഡിവൈസിൻ്റെ സൗണ്ട് കേട്ട് തലവേദന എടുത്തത് മേ ബി ഈ കേഴ്സുമായി റിലേറ്റഡ് ആകാം. ആൻഡ് കാതറിൻ എന്തിനാണ് തിരികെ ടൗണിലേക്ക് വന്നത്? ആൻഡ് അവളുടെ പ്ലാൻസിനെ പറ്റിയോ? കാരോളിൻ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ ക്യാരക്ടർ എൻഡായോ? അതോ അവളെ എങ്ങനെയെങ്കിലും തിരികെ കൊണ്ടുവരാൻ സാധിക്കുമോ?
അവളുടെ ബോഡിയിൽ ഓൾറെഡി ഡെയ്മൻ്റെ ബ്ലഡ് ഉണ്ട്. ചിലപ്പോൾ അവർ വാമ്പയർ ആയേക്കാം. ചാൻസസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നെക്സ്റ്റ് എപ്പിസോഡിൽ നോക്കാം. സോ ഹിയർ എൻഡ്സ് ദ എപ്പിസോഡ് 1 ഓഫ് വാമ്പയർ ഡയറി സീസൺ 2. ഇഫ് യു ലൈക്ക് മൈ വർക്ക് ഇവൻ എ ലിറ്റിൽ, ലൈക്ക് മൈ വീഡിയോസ്, ഷെയർ ഇറ്റ് യുവർ ലവ്ഡ് വൺസ്, സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് സ്റ്റേ സേഫ്. ദിസ് ഇസ് കാസ്കേഡ്. ഐ വിൽ ബി ബാക്ക് വിത്ത് നെക്സ്റ്റ് എപ്പിസോഡ് ഓഫ് വാമ്പയർ ഡയറി സീസൺ 2. ടിൽ ദെൻ, ബൈ ബൈ.